ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ല, നല്ല മഴയാണ്. അപ്പൊ ഞങ്ങള് ഇത്ര നേരം വീട്ടിലായിരുന്നോട്ടെ, ഇപ്പൊ ഒരു എത്ര മണി കേട്ടാ, നാല് മണി അഞ്ചു മണി. അപ്പൊ നമുക്ക് ടാക്സിന്റെ അവിടെ പോവാനുണ്ടായിരുന്നു ബില്ല് എൻട്രി ചെയ്യാനായിട്ട്. അപ്പൊ അത് അതിനാണ് വീട്ടിൽ നിന്ന് മെയിൻ ആയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങളുടെ ടയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചറാവുന്നുണ്ട്. അപ്പൊ അത് പഞ്ചറടിച്ചു. അത് കഴിഞ്ഞ ഇപ്പൊ എന്തായാലും നമ്മള് തൃശ്ശൂര് പോവാന്ന് വിചാരിച്ചു. എന്തായാലും കുഞ്ഞാട്ടിയുടെ ഉണ്ണിയുടെ പേരിടലാണ് ഞായറാഴ്ച. അപ്പൊ അതിന് പോവാനായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടൊരു പിന്നെന്താണെങ്കിൽ, എന്തായാലും നമ്മള് തൃശ്ശൂർക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പൊ ശ്രീകൃഷ്ണ ജയന്തിയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് എന്താ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം ഭയങ്കര ക്യാമായിട്ട് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ എന്തായാലും ഈ ഒരു പോക്കോട് കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ചു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ മഴയൊക്കെ മാറി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങനെ പോക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തായാലും ഇന്ന് അതിനൊക്കെ കൂടിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടനെ എന്തോ രണ്ട് മൂന്ന് ഐറ്റംസ് വേറെ വാങ്ങിക്കാനുണ്ട്. എന്താണ് വാങ്ങിക്കാനുള്ളത്? ചേട്ടൻ്റെ കൂടിൻ്റെ സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ വാങ്ങിക്കണം. അപ്പൊ അത് ഒരു ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് പോണത്. തൃശ്ശൂർ എത്തുമ്പോ അറിയാം എന്താണ് മഴയുടെ കാരണം. കടകൾ തുറന്നിട്ടുണ്ടോ തുറന്നിട്ടില്ലേ? വണ്ടി പാർക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട് വരിക. തൃശ്ശൂരിന്റെ മെയിൻ പ്രശ്നം വണ്ടി പാർക്ക് ചെയ്തിട്ട് ചിലപ്പോ നമ്മള് ഒരു കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് വേണം നമ്മള് വിചാരിച്ച കടയിലേക്ക് എത്തണങ്ങിയതന്നെ. അതൊരു പ്രശ്നല്ലേ, അതാണ് ഒരു പ്രശ്നം. എന്നാലും നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ വീഡിയോ. അങ്ങനെ തന്നെ നമ്മള് വന്നിട്ട് നമ്മുടെ ശക്തന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ശക്തന്റെ അവിടെ ആകാശപാതയുടെ പണി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും, താഴത്തെ കൂടെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാനും നടക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ആകാശത്ത് കൂടെ വാതമാണെന്ന് മനസ്സിലായി. അടികോടൊന്നും മര്യാദയ്ക്കുള്ള റോഡിൽ കൂടെ നടക്കില്ല. ഇതൊക്കെ വെറുതെ പൈസ ചെലവാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത കാര്യം ശരിക്കും പറയാൻ ചെയ്യുന്നത് വെറുതെ ഒരു ഷോ. പക്ഷെ അത് ഇത്രയും പൈസ ചെലവാക്കി അതിനുള്ള ഗുണം ഇവിടുത്തെ സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്കൊന്നും കിട്ടാൻ എന്റെ അറിവില് സാധ്യതയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് കാണുന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ബോട്ട് ഓടിപ്പിക്കണേ, വണ്ടി ഓടിപ്പിക്കാൻ പറ്റില്ലേ. എന്നിട്ട് മുകളിൽ ഇത്രയും പൈസ ചെലവാക്കിട്ട് ഓരോന്ന് പണിയാണ്. ഏതായാലും തകൃതിയായിട്ട് പണികളൊക്കെ നടക്കട്ടെ. ഇത് നമ്മുടെ ശക്തൻ മാർക്കറ്റ് ഇങ്ങോട്ട് മാറ്റിയതിന്റെയാണ് കേട്ടത്. അവിടെ കാണണത് പച്ചക്കറി മാർക്കറ്റ് ഫുട്പാത്ത് അതൊക്കെ രണ്ടു മൂന്ന് ആഴ്ച മുന്നേ തോന്നുന്നു. അപ്പൊ ചേട്ടനെ ഞങ്ങളോട് ഒരു അരുത്ത്, വണ്ടിയൊക്കെ സേഫാക്കി പാർക്ക് ചെയ്തിട്ട് ചേട്ടൻ നമ്മുടെ ക്യാമറയുടെ അഡാപ്റ്റർ ചാർജ് ചെയ്യുന്നതിന്റെ അഡാപ്റ്റർ കേടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് ഇവിടുന്ന് കുറച്ച് ബാക്കിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഹലോ, ഗ്ലാസ് മോളിക്കിടു. അപ്പൊ ഇവരെയും കൊണ്ട് വണ്ടിയിൽ ഇരിക്കാന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ബാക്കിൽ ഇവരിയിരിക്കാനുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ ഗ്ലാസ് താഴ്ത്തല്, തല പുറത്തിക്കിടല്, കൈ പുറത്തിക്കിടല്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. മഴ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഇപ്പൊ ഒത്തിരി തോർച്ചുണ്ട് നമ്മുടെ ഇവിടെ. ഇപ്പൊ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഇല്ല. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. നിർത്താണ്ട് വെതുക്കായിരുന്നു അല്ലേ. സ്കൂളില്ല, മെസ്സേജ് വന്നു അല്ലേ. അപ്പൊ ഇന്നലെ നമ്മ ഇന്നലെ വാർത്തയിലൊന്നും ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ ജില്ലയില് മുടക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ചാലക്കുടിയില് ഏതൊരു താലൂക്കില് മാത്രാണ് കേട്ടോ മുടക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നേരം വെളുത്ത് ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ആണ് ഞങ്ങൾ എഴുന്നേറ്റ് കുളിക്കാൻ നിക്കുന്ന നേരത്തെ അല്ലേ അല്ലോ. അപ്പളാണ് ഫോണില് നോക്കിയപ്പോ മെസ്സേജ് വന്നേക്കുന്നത് സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട്. സ്കൂളില്ല അപ്പൊ ഞങ്ങള് സന്തോഷിച്ച് ആഘോഷിച്ചു. ഞങ്ങള് വേഗം ബസ്
വേഗം പൊതച്ചു മുടി വീണ്ടും പോയി കിടന്നുറങ്ങി അല്ലേ. അപ്പൊ ചേട്ടൻ സംഭവങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ അടച്ചേക്കാ പാത്രക്കടാറും ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പാത്രങ്ങൾ വേണമെങ്കിൽ വീട്ടിലേക്ക് അല്ല കേട്ടാ ചേട്ടന്റെ. ചേട്ടന്റെ കൂട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ചില ഡോഗിന്റെ പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നത്. അപ്പൊ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാത്രം പോവാം. നമ്മള് പുത്തമ്പള്ളിയിലെ അവിടേക്ക് വന്നിരിക്കാണ്. അവിടെയാണ് നമ്മുടെ ഇതിന്റെ ബാക്കിലായിട്ടാണ് ഫെജി എന്ന് പറയുന്ന ഷോപ്പ് ഉള്ളത് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് വേണം നമുക്ക് കുറച്ച് ചില്ലറ ഐറ്റംസ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് നടന്നു പോവാം. അങ്ങനെ തന്നെ ഞങ്ങള് ഫെജിയിൽ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫെജിയില് വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് ആയിരുന്നില്ല. അപ്പൊ അത് കാരണം അവിടെ നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് കല്യാണിക്ക് മാലയും വെള്ളയൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കുറച്ച് നീങ്ങിയിട്ടുള്ളൊരു കടയുണ്ടായിരുന്നു. പ്രൈഡ് എന്നായിരുന്നു കടയുടെ പേര്. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഒരു മൂന്ന് നില കെട്ടിടത്തിൽ ഫുള്ള് മാല വള ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് അവർക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാനും കാര്യങ്ങൾക്കൊന്നും മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് അതേപോലെ തന്നെ ഇപ്പോൾ ബ്രൈഡുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെൻറ്റിന് അല്ലെങ്കിൽ പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള മാലകൾ വളകൾ അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് ഡെയിലി ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പിലുള്ള മാല വള അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. വലിയ വലിയ വിലയുടെ ഉണ്ട് എന്നാൽ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ തരത്തിലുള്ള ഐറ്റംസും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കടയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിയാമല്ലോ എന്തോരം നോക്കി നിന്നാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതൊന്നും നമ്മളറിയില്ല. അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറാണ് ഇതിൻ്റെ. ഇതിലും ഫുള്ള് മാല അതുപോലെ ചെട്ടിനാട് കളക്ഷൻസിൽ വളകൾ മാലകൾ കമ്മലുകൾ അതേപോലെ തന്നെ ചുട്ടി അങ്ങനത്തെ ഐറ്റംസും ഇങ്ങനത്തെ ടൈപ്പ് മാലകളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇത് ഇപ്പോൾ ബ്രൈഡുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മാലകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ എടുത്തു വരല്ല ടൈപ്പ് മാലകളുണ്ട് അങ്ങനത്തെവരും ഇടും. പിന്നെ ഹൽദിയുടെ സംഭവങ്ങളും അതിൻ്റെ സെറ്റുകളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ സെപ്പറേറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവരുടെ താഴത്തെ ഫ്ലോറാണ് കേട്ടോ. ഇവിടെ പൊട്ട് അതേപോലെ തന്നെ നമ്മുടെ കമ്മലുകൾ ക്ലിപ്പുകൾ അങ്ങനത്തെ ഐറ്റംസ് റിങ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിൻ്റെ ഒരു കളക്ഷനുള്ളൊരു സ്ഥലമായിരുന്നു. മൂന്നാമത്തെ ഫ്ലോറിൽ മേക്കപ്പ് ഐറ്റംസാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഐഷാഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സെക്ഷനാണ് തേർഡ് ഫ്ലോറിൽ വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കണം ഏത് വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു വിലക്കനുസരിച്ചിട്ടുള്ള ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ ഹെവി റേറ്റിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റം ഉണ്ട്. ഇപ്പോൾ ഇവർ ഇത് നമ്മുടെ പുത്തമ്പള്ളിയുടെ സൈഡിലായിട്ടുള്ളൊരു കടയാണ്. ഇവരുടെ തന്നെ ഒരു പുതിയ ഷോപ്പ് ഇപ്പോൾ നമ്മുടെ എവിടെ കേട്ടോ പുളിമൂട്ടിലുണ്ട് എവിടെയാണ് പടിഞ്ഞാറേ കോട്ടയിൽ പുതിയ ഷോപ്പ് ഇപ്പോൾ ചിങ്ങമാസം ആദ്യമായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ കട അടച്ചിട്ടുണ്ടാവോന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ വലിയൊരു ധൃതിയിൽ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അപ്പൊ ഇതാണ് നമ്മുടെ തൃശ്ശൂരത്തെ വെള്ളയപ്പങ്ങാടി എന്ന് പറയുന്നത്. വെള്ളയപ്പം അതേപോലെ അച്ചപ്പം കൊള്ളപ്പം എല്ലാതും കിട്ടും. ആ എന്താ പറഞ്ഞാ ചേട്ടാ ചേട്ടന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയേക്കാണ്. അപ്പൊ ഞങ്ങളിവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല നേരം ആയിട്ടുണ്ട്. 7 മണി ടൈമൊക്കെ ആയിട്ടുണ്ട്. അത് കാരണമുണ്ട് ഞങ്ങള് പോയിട്ടില്ല. തിരക്കുണ്ട് അവിടെ. ഇനിയിപ്പോ നമ്മളിവിടെ ഒരു സൈഡിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിർത്തിയേക്കാണ്. അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാർക്കിംഗ് ഉണ്ട്. ചേട്ടൻ പെട്ടെന്ന് പോയിട്ട് വരണ കാരണം ഇവർ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കാൻ പെട്ടെന്ന് വരും. ഒരു 3-4 5-10 പാത്രമേ ചേട്ടൻ വാങ്ങിക്കാനുള്ളൂ. അപ്പൊ അതൊക്കെ വാങ്ങി ചേട്ടൻ വരും.
എന്തോ ഒരു സുഖമില്ലാത്തത്. കല്ലൂന് എന്തോ ഒരു സാധനങ്ങൾ വാങ്ങിയേ. അവനൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. അവനില്ലല്ലോ. അത് കണ്ടല്ലോ. എന്നാലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് നിന്റെ കയ്യമ്മേ ആ കയ്യമ്മ ആ കയ്യമ്മ പെയിന്റ് എടുത്ത് കളിച്ചില്ലെന്ന്. അതെ ചേട്ടൻ പാത്രമൊക്കെ വാങ്ങി വന്ന് നോക്കട്ടെ. കല്ലു പാത്രം കളിച്ചേ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സെലക്സ് മാളിലേക്ക് എന്നിട്ട് വന്നത്. അവിടെ ട്യൂലിപ്സ് എന്ന് പറയുന്ന ഒരു ഹെയർ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. ഹെയറിന് മാത്രമല്ല ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു ജെൻസിനും അതേപോലെ ലേഡീസിനും കൂടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് മുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ കട്ട് ചെയ്ത് ജസ്റ്റ് വേറൊന്നും ചെയ്തില്ല കേട്ടോ. കട്ട് ചെയ്ത് ജസ്റ്റ് അവരൊന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ തീരെ തിക്കില്ലാത്തതുകൊണ്ട് മുടി നമുക്ക് ലെയർ വെട്ടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ ലെയർ വെട്ടി ഒന്ന് ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് തന്നു. ഹെയർ വാഷ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി ജസ്റ്റ് മുടി ഒന്ന് കട്ട് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കായിരുന്നു. ഇങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു.